ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ക്യൂൻസ് ഗാലറി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള വീഡിയോ, അതിൻ്റെ മുന്നേ ഒരു പാർട്ട് വൺ ഇട്ടിട്ടുണ്ടായിരുന്നു. അബുദാബിയിലേക്ക് വന്നിട്ട് സ്വീറ്റ് ബെൽറ്റിലൊക്കെ പോയിട്ടുള്ളത് അതിൻ്റെ പാർട്ട് ടു ആയിട്ടാണ് കേട്ടോ ഈ വീഡിയോ കൊണ്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ നേരെ പോണത് അബുദാബി ഷെയ്ഖ് സയ്യിദ് പള്ളിക്കാണ്. അപ്പോൾ ആ കാണുന്ന പള്ളി കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ ഇട്ട വീഡിയോ നമ്മൾ സ്വീറ്റ് ബെൽറ്റിലേക്ക് വന്നാണ് ജംഷീറിൻ്റെ ഷോപ്പിലേക്ക്, എൻ്റെ കൂടെ പഠിച്ച ജംഷീറിൻ്റെ ഷോപ്പിലേക്ക്. അപ്പോൾ അവിടെ പോയി. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് കുറേ ചോക്ലേറ്റൊക്കെ അവൻ ഗിഫ്റ്റായിട്ട് തന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്, എന്ത് ചോക്ലേറ്റാണ് ഏതാന്നൊക്കെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ അതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കാണുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഷെയ്ഖ് സയ്യിദ് പള്ളിയിലേക്ക് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് അതിൻ്റെ നമ്മൾ വണ്ടി കാർ പാർക്ക് ചെയ്യണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ എന്താ പാർക്കിംഗ് ഏരിയയിൽ എത്തിയിട്ടുണ്ട്. പിന്നെ കാർ പാർക്ക് ചെയ്തിട്ട് ഇതാ ഞങ്ങളിതാ കാർ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നേരെ ഉള്ളിലോട്ട് പോവാണ്. ഇത് വഴിയാണ് കേട്ടോ ഉള്ളിലോട്ട് പോവുക. അപ്പോൾ അതാ ഈ വഴി ഉള്ളിലോട്ട് പോയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയാലും നമ്മൾ ലുലു മാളിലൊക്കെ കണ്ടിട്ടില്ലേ, അതേപോലെ ഉണ്ട് കേട്ടോ. ഫുള്ള് ഷോപ്പൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഷോപ്പുകളാണ്. അതുപോലെ റെസ്റ്റോറൻറ്റ് അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ ഇതിലേക്ക് കയറിയാൽ. അപ്പോൾ നല്ല നമുക്ക് കണ്ട് ഒരുപാട് നടക്കണതിന് താഴെ കൂടെ നമുക്ക് മേലൊക്കെ അങ്ങോട്ട് എത്തണമെങ്കിൽ. അപ്പോൾ പോകുമ്പോൾ നമുക്കൊരു ബോറടിക്കൊന്നുമില്ല, നല്ല എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റുന്നതാണ്. ഇവിടെ ഇരുന്ന് കാപ്പിയൊക്കെ കുടിച്ചിട്ട് പോവാം. അതുപോലെ തന്നെ നല്ല നല്ല ഷോപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം ഇതിലേക്ക് കയറുമ്പോൾ നമുക്ക് ഹാഫ് കൈയാണെങ്കിൽ നമുക്ക് ഫുൾ സ്ലീവ് ഇല്ലെങ്കിൽ അബായൊക്കെ ഇവിടെ നിന്ന് തരും, അതൊക്കെ ഇട്ടിട്ടാട്ട പോവാം. അപ്പോൾ ഞങ്ങൾക്ക് ഫുൾ സ്ലീവ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ അതാ ഞങ്ങൾ നേരെ പോകണം. ഇനി ആദ്യം നമുക്കിതിലേക്ക് മേലൊക്കെ കയറണമെങ്കിൽ ഒരു പാസ് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇക്കയും ബഷറാക്കി അതാ ഫ്രണ്ടിലാണ് പോകുന്നത്. ഇത് വഴി ഇതിലാണ് കേട്ടോ പാസ് എടുക്കുക. നമ്മളെ ഫോൺ നമ്പറും അതുപോലെ നമ്മൾ എവിടെ നിന്നാണ് വരുന്നതെന്നുള്ളതൊക്കെ അടിച്ചു കൊടുത്തിട്ട് നമുക്ക് അവിടെ നിന്ന് അത് അടിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഫോണിൽ സ്കാൻ ചെയ്ത് പോയാൽ അത് കാണിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈ പാസ് കൊണ്ട് വേണം നമുക്ക് ഇനി പോകാൻ കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഇതാ നമ്മൾ പാസ്സൊക്കെ എടുത്തിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞില്ലേ നല്ല അടിപൊളി ഷോപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് പോകുന്ന ഏരിയ വേറെയും നമ്മൾ തിരിച്ച് വരുന്ന ഏരിയ വേറെയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ എൻട്രൻസ് ആയിട്ടുള്ള ഭാഗം എത്താൻ പോവുകയാണ് കേട്ടോ. ഇവിടെ ഇസ്ലാമിക വേഷത്തിലാണ് കൂടുതൽ ഏത് ജാതിക്കാർക്കും ഇവിടേക്ക് പോവുക, പക്ഷേ ഇസ്ലാമിക വേഷം വേണം മാത്രം. പിന്നെ ഇവിടെ ഈ റിബണൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ ഏരിയ തിരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കൊറോണ കഴിഞ്ഞ ശേഷം ഉണ്ട്, ആദ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ വന്നാൽ നമ്മൾ നല്ല ഡ്രസ്സെല്ലാം ഇട്ടിട്ടുള്ളത് എന്നെങ്കിൽ, അതായത് മുടി കാണുന്നുണ്ട്, കൈ സ്ലീവ് അങ്ങനെ കൈ ഹാഫ് കൈയൊക്കെ ആണെങ്കിൽ ഇവിടുന്ന് അവർ തന്നെ ഒരു അബായും ഷാളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിട്ടിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ളും കണ്ടു കഴിഞ്ഞ ശേഷം പോകുമ്പോൾ നമ്മളത് അവിടെ തന്നെ ഒഴിച്ചു വെച്ചിട്ട് പോവുകയാണ് ചെയ്യാറ്. അപ്പോൾ ഏതായാലും നമ്മളിതാ അതിൻ്റെ മെയിൻ എൻട്രൻസ് ആയിട്ടുള്ള ഭാഗത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ഒരുപാട് ഇവിടുന്നും പോകാനുണ്ട്. അപ്പോൾ ഇവിടെ എസ്കലേറ്റർ ഉണ്ടോ, അതിൽ നിന്ന് കൊടുത്താൽ മതി, അങ്ങനെ പോവും. അതുപോലെ തന്നെ ഫ്രീ കോസ്റ്റിൽ, അതായത് പൈസ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് ഈ വണ്ടിയിൽ യാത്ര ചെയ്യാം. അത് വയ്യാത്തവർക്കൊക്കെ പോകാനായിരിക്കും എന്ന് ഞങ്ങൾ വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ എന്തായാലും അതിൽ കയറിയിട്ടുണ്ട്, അതിലാണ് ഞങ്ങളും പോയത്. അപ്പോൾ ഇത് ഞാൻ വീഡിയോ ഒന്ന് സ്പീഡാക്കിയിട്ടുണ്ട് കേട്ടോ, ലെങ്ത് ഒരുപാട് കൂടി പോവാണ്. അപ്പോൾ എന്തായാലും ഇതിൽ അടിപൊളിയായിട്ട് നമുക്കതൊക്കെ യാത്ര ഇങ്ങനെ അത് കണ്ടിട്ട് നമുക്ക് അവിടെ അതിൽ ഇരുന്ന് പോവാം. അല്ലാത്തവർ അത് ആ സൈഡിൽ അവിടെ ഒന്ന് നിന്ന് കൊടുത്താൽ മതി, എസ്കലേറ്ററിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് കേട്ടോ, ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയല്ലേ. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ മെയിൻ എൻട്രൻസൊക്കെ എത്താൻ പോവാണ് കേട്ടോ. ഒരുപാട് യാത്ര ചെയ്യാണ്ട് ഇതിൽ ഇരുന്നിട്ട് തന്നെ കണ്ടു ഒരുപാട് ഉണ്ട്. ഇത് സ്പീഡ് കൂട്ടിയിരിക്കുകയാണ് കേട്ടോ, ഫുൾ വീഡിയോ എടുത്തിട്ടുമില്ല. അപ്പോൾ അതായത് നമ്മൾ ഇവിടെ വന്ന് എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ എസ്കലേറ്ററിൽ മേലൊക്കെ പോകണം, അല്ലെങ്കിൽ ലിഫ്റ്റ് ഉണ്ട് കേട്ടോ, സാധാ ലിഫ്റ്റും ഉണ്ട്. അപ്പോൾ ഇത് നല്ല ഹൈറ്റിലുള്ള എസ്കലേറ്റർ നോക്കാം, നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട് അവിടെ കാണാം. അപ്പോൾ എന്തായാലും ഞങ്ങളിതാ മേലൊക്കെ എത്തിയിട്ടുണ്ട്. ഓ മാഷാല്ലാഹ്, അടിപൊളിയായിട്ടുള്ള നമ്മളെ ഷെയ്ഖ് സയ്യിദ് പള്ളിക്ക് എത്തിയിട്ടുണ്ട് കണ്ടോ. ഞങ്ങൾ രാത്രിയാണ് കേട്ടോ പോയിട്ടുള്ളത്. അപ്പോൾ രാത്രി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ നല്ല ലൈറ്റിലൊക്കെ അലങ്കരിച്ച് അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളൊരു പള്ളിയാണ്. ഇതിൽ പറഞ്ഞില്ല എല്ലാ ജാതിക്കാരും ഉണ്ട് കേട്ടോ, ഇവിടെ ഒരുപാട് ആളുകളുണ്ട് രാത്രി പള്ളി കാണാൻ. അപ്പോൾ ഇതിൻ്റെ പുറത്തും നല്ല വാട്ടർഫാളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. വെള്ളം കൊണ്ടുള്ള കളികൾ അങ്ങനെ നിറയെ വെള്ളം കൊണ്ടുള്ളതാണ്. അതിൻ്റെ സെൻറ്ററിലും അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ സ്വിമ്മിംഗ് പൂള് പോലെ വെള്ളമായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, അടിപൊളിയായിട്ട് തന്നെ വെള്ളം കൊണ്ട് ലൈറ്റിൽ അലങ്കരിച്ചിട്ടുണ്ട്. ഇനി എന്തായാലും ഇതിൻ്റെ ഉള്ളിലോട്ടൊന്ന് പോവാം കേട്ടോ. പള്ളിൻ്റെ മെയിൻ എൻട്രൻസ് കൂടെ തന്നെ നമ്മൾ ഉള്ളിലോട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ കണ്ടില്ലേ നല്ല മാഷാ അല്ലാഹ് നല്ല അടിപൊളിയായിട്ടുള്ള പള്ളി, നമുക്കതൊന്ന് ഫുള്ളായിട്ടൊന്ന് കാണാം.
അപ്പോൾ ഇവിടുന്ന് ഫുള്ള് നമുക്ക് എല്ലായിടത്തും കൂടി നടക്കാനൊന്നും പറ്റില്ല കേട്ടോ. ഓരോ റിബൺ കെട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് കുറച്ച് ഭാഗങ്ങൾ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ നിസ്കാര റൂം വെച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് നിസ്കരിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിനും കുറേ അങ്ങോട്ട് നടക്കാനുണ്ട്. ഇതുപോലെ നാല് പുറം സെറ്റ് ചെയ്ത് സെൻറ്ററിൽ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് നാല് പുറം ഇതുപോലെയാണ് കേട്ടോ, ഹോള് പോലെ. അപ്പോൾ ഞങ്ങൾ ഒതൊടുക്കാൻ താഴേക്ക് പോവാണ്. ഇവിടെ നിന്നിട്ട് ക്യാമറ അലോഡല്ല, അപ്പോൾ അത് കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഒതുവൊക്കെ എടുത്ത് വന്ന് ഇതാ നിസ്കരിക്കാൻ പോവാണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങനെ ചുറ്റി പോവാണ്ട് ഒരുപാട് പോവാണ്ട്. അപ്പോൾ എന്തായാലും നിസ്കാരം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. മാഷാല്ലാഹ്, ഇത് കണ്ടോ, ഇതൊരു പ്രെയർ റൂം. അപ്പോൾ ഇത് കണ്ടോ, നല്ല ആ പണി, ആ ചിത്രപ്പണിയൊക്കെ നല്ല കൊത്തു പണിയാണ് കേട്ടോ. നല്ല മാർബിളിൻ്റെ, ഇറ്റാലിയൻ മാർബിൾ എന്നാണ് ഇതിൽ പറയുക. അത് അതുകൊണ്ട് എടുത്തിട്ടുള്ള നല്ല കൊത്തു പണിയാണ്. അതുപോലെ നല്ല ലൈറ്റ് കണ്ടോ, അതൊക്കെ നല്ല പാറ്റേൺ വെച്ചിട്ടാണ്, നല്ല കല്ല് വെച്ചിട്ടുള്ള ലൈറ്റുകളാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് കണ്ടു നോക്കാം. ഇനി നമ്മൾ നേരെ പോകുന്നത് ഇതിൻ്റെ മെയിൻ പ്രെയർ റൂമാണ് കേട്ടോ അത്. അപ്പോൾ ഇതിൽ വെച്ചിട്ടുള്ളത് കാർപ്പറ്റാണ്. ഈ കാർപ്പറ്റ് ഇറാനിയൻ ഡിസൈനിലുള്ള കാർപ്പറ്റാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിലെ ചുമരിലൊക്കെ കൊത്തുപണി കണ്ടില്ല, അതൊക്കെ സിൽവർ ആൻഡ് ഗോൾഡിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ലൈറ്റായിട്ടുള്ള സ്ഫടികത്തിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ലൈറ്റാണ് കേട്ടോ അത്. അതുപോലെ തന്നെ ഇത് മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത്, അതായത് ഇത് നിർമ്മിച്ചിട്ടുള്ളത് ജർമ്മനിയിൽ നിന്നാണ് കേട്ടോ. അതുപോലെയുള്ള ഒരു അടിപൊളി ലൈറ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ നിസ്കാരത്തിൻ്റെ ടൈം ഉണ്ടല്ലോ, നിസ്കാരത്തിൻ്റെ ടൈമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ക്ലോക്കും ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ അടിപൊളി ഷെയ്ഖ് സയ്യിദ് പള്ളി, നല്ലൊരു അടിപൊളി പ്രെയർ റൂമാണ്. അപ്പോൾ കണ്ടോ, ഇതിൽ ഗോൾഡൻ ആൻഡ് സിൽവറിൽ കൊത്തുപണിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ മെയിൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്, മെയിൻ പ്രെയർ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് നമ്മൾ മാർബിളിൽ കൊത്തിയെടുത്തിട്ടുള്ള അടിപൊളി ഡിസൈനാണ്. കണ്ടോ, നല്ല ഭംഗിയില്ല കാണാൻ. ഇതുപോലെ ഈ ഫിൽറ്ററിലടക്കം ഇതുപോലെ കൊത്തുപണികളുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഇവിടെ നിന്ന് പുറത്തേക്ക് പോവാണ്. അപ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ ഈ ഹാള് സെൻട്രല് വെറും ഓപ്പണും, പിന്നെ നാല് പുറം ഇതുപോലെ ഹാളുകളാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഈ മെയിൻ ഫില്ലറുകൾ കണ്ടോ, ഇതുപോലെ കൊത്തുപണിയും അതുപോലെ തന്നെ ഗോൾഡൻ കളറിൽ നമ്മളെ ഈത്തപ്പഴ മരത്തിൻ്റെ അതേ മോഡലിലുള്ള ഫില്ലറുകളാണ്. അപ്പോൾ എന്തായാലും നമ്മളിതാ പുറത്ത് കടന്നിട്ടുണ്ട് കേട്ടോ. പുറത്ത് കടന്നിട്ട് നമ്മളിതാ നോക്കിയാൽ ഏത് മൂലയിൽ നിന്ന് നോക്കിയാലും ഒരുപോലെ ഒരു പ്രത്യേകതയുള്ള ഒരു ഡിസൈനാണ് ഈ പള്ളിക്ക് കേട്ടോ. അപ്പോൾ ഇതാ ഇതിൻ്റെ പുറത്ത് അടിപൊളിയായിട്ട് ലൈറ്റുകളൊക്കെ കണ്ടോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ ഈ ലൈറ്റൊക്കെ കാണാൻ. എവിടെ നിന്ന് നോക്കിയാലും പള്ളിയുടെ ഏത് ഭാഗം നോക്കിയാലും അതൊരു പ്രത്യേകത തന്നെയാണ് കേട്ടോ. ഞാൻ ഒരു വയലറ്റ് നീലൊക്കെ ആയിട്ട് കാണുന്നത് കണ്ടില്ലേ, അത് ഞാൻ നേരത്തെ പറയണമെന്ന് വിചാരിച്ചു. നമ്മൾ പോകുന്ന മെയിൻ ഇതിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ ഇതിൻ്റെ ഒരു അടിയിലുള്ള ഒരു അണ്ടർഗ്രൗണ്ട് അണ്ടർപാസിൽ കൂടെ വന്നില്ലേ, അവിടെയുള്ള ഓരോ ഹാളിൻ്റെ ഓരോ മാള് കണ്ടില്ലേ, ആ മാളിൻ്റെയൊക്കെ മേലെ വരുന്നതാണ് കേട്ടോ ആ നീലയും പച്ചയൊക്കെ ആയിട്ടുള്ള ആ ബോള് പോലെ. അത് ഇനി ഇതിൻ്റെ അടുത്ത് ഞാൻ കാണിക്കാം. അപ്പോൾ ഇതാ ഇത് കൂടെ നമുക്ക് താഴേക്ക് പോകണം, നമ്മളെ തിരിച്ചു പോവാണ്. അപ്പോൾ പള്ളിയൊക്കെ കഴിഞ്ഞ് ഇതാ ഈ എസ്കലേറ്ററിൽ തന്നെ നമുക്ക് താഴേക്ക് പോവാം. അപ്പോൾ നല്ല ഹൈറ്റിലുള്ള തന്നെയാണ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഇങ്ങോട്ട് വന്ന പോലെ തന്നെ നമ്മൾ ഈ എസ്കലേറ്ററിൽ നിന്ന് നേരെ താഴേക്ക് വന്നേക്ക്, നമ്മൾ വന്ന ഭാഗമല്ല കേട്ടോ, പോകുന്നതും വരുന്നതും വേറെ വേറെ ഭാഗത്ത് കൂടെയാണ്. അപ്പോൾ നമ്മൾ ഇതിൽ തന്നെ നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് ഇറങ്ങിയിട്ട് വീണ്ടും നമുക്ക് നടത്താൻ തുടങ്ങാം. അപ്പോൾ അതാ ഇത് കൂടെ നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ ഇന്ന് അടിപൊളി ഷോപ്പുകൾ കാണാം. കണ്ടോ, നല്ല അടിപൊളി ലൈറ്റുകളാണ് കേട്ടോ. നമ്മളെ വീട്ടിലൊക്കെ കൊണ്ടുപോയി വെച്ച് നല്ല സെറ്റ് ചെയ്യാൻ പറ്റിയ ലൈറ്റുകളാണ്, നല്ല ഭംഗിയുള്ള ലൈറ്റുകൾ, പലതരം പല മോഡലിലാണ് കേട്ടോ ഇതുള്ളത്.
അതുപോലെ തന്നെ ഇവിടെ നല്ല അത്തറിൻ്റെ ഷോപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ അവർ നമുക്ക് അതിൻ്റെ ഒരു പിന്നെ സാമ്പിൾ നോക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ. പോകുന്നവർക്കൊക്കെ കൊടുക്കുന്നുണ്ട് അതിൻ്റെ സാമ്പിൾ നോക്കാൻ വേണ്ടിയിട്ട്. നല്ല മണമുള്ള അത്തറുകളാണ്. അപ്പോൾ അതാ നല്ല ഷോപ്പുകൾ, അതുപോലെ നല്ല കല്ല് വെച്ച മാലയ്ക്കുള്ള ഒരു പിന്നെ ഒരുപാട് എന്താ പറയുക, നമ്മൾ മാള് കാണില്ലേ, മാളിൽ കാണുന്ന അതേപോലെ ഒരു മാള് കയറിയ പോലത്തെ ഒരു ഫീൽ തന്നെയാണ് കേട്ടോ ഇവിടെ. പിന്നെ നമ്മൾ പള്ളിയുടെ മേലെ നോക്കിയപ്പോൾ ഒരു നീലയും പച്ചയൊക്കെ കുബ്ബ പോലെ കണ്ടിട്ടുണ്ടായിരുന്നില്ല, അതൊക്കെ ഇതിൻ്റെയൊക്കെ മേൽഭാഗത്തുള്ള ഓരോ ഇതാ. ഈ കണ്ടില്ല നീല കാണുന്നത്, അതുപോലെയുള്ള ഓരോ ഐറ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ പുറത്ത് കടന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞങ്ങൾ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി റൂമിലെത്തിയിട്ട് ഞാൻ ജംഷിർ തന്നിട്ടുള്ള ചോക്ലേറ്റൊക്കെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ ഇടുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബഷീറൊക്കെ ഡ്രൈവ് ചെയ്യുകയാണ്. ഡ്രൈവ് ചെയ്യുമ്പോൾ ഉറങ്ങണ്ട വിചാരിച്ചിട്ട് ബഷീറൊക്കെ പാട്ട് പാടിയിട്ടോ ഡ്രൈവ് ചെയ്യണത്. ആ പാട്ട് ഞാൻ നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു തരാം. ൊളി മത്താപ്പ് കാരോത്ത് രാവിനായി നീലാകാശമേലാപ്പ് ഫാത്തിമുലമ്പിയ മുത്ത് മുഹമ്മദ് ഫാത്തിമ ബീവിതൻ കാരോത്തിന്താണ് ഫാത്തിമുലമ്പിയ മുത്ത് മുഹമ്മദ് ഫാത്തിമ ബീവിതൻ കാരോത്തിന്താണ് ഇതുപോലെ ഒരുപാട് പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുള്ള് പാട്ട് വീഡിയോ ഇട്ടാൽ ഒരു വീഡിയോ ലെങ്ത് ഒരുപാട് കൂടി പോകുമായിരുന്നു, അതാണ് ഞാൻ കുറച്ചിട്ടിട്ടുണ്ടായിരുന്നത്. ഇനി എന്തായാലും ഞങ്ങൾ പോകുമ്പോൾ ഒരു അത്ഭുതം കണ്ടിട്ടുണ്ട് കേട്ടോ, അത് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. ഞങ്ങൾ പോകുമ്പോൾ മുന്നിൽ കാണുന്നുണ്ട്, അതൊരു ബൈക്ക് സ്കൂട്ടിയാണ് കേട്ടോ, സ്കൂട്ടിയല്ല ബൈക്കാണ്. അതിൽ നല്ല പാട്ടൊക്കെ വെച്ചിട്ട് ഭയങ്കര സൗണ്ടിൽ പാട്ടൊക്കെ വെച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. അത് ഞങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. അത് ദുബായിൽ നിന്ന് വരിക അത്രേ, അവർ മരുഭൂമിയിലൊക്കെ ഒന്ന് കറങ്ങാൻ വേണ്ടി പോകണം. അതിനനുസരിച്ചുള്ള നല്ല വില കൂടിയ ബൈക്കുകളാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ അവർ ഞങ്ങൾക്ക് അടുത്തൊന്ന് നിന്ന് കാണിച്ചു തന്നു കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കേട്ടില്ലേ, അത്രയും സൗണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അവരിതാ, അവരിനി വേറെ വഴിക്ക് ഞങ്ങളിതാ ഞങ്ങളുടെ റൂമിലേക്ക് എത്താറായിട്ടുണ്ട്. അവർ അലൈനിക്ക് എത്താറായപ്പോഴാട്ടോ ഞങ്ങൾ കണ്ടത്, അവർ ദുബായിൽ നിന്ന് വരുന്ന വണ്ടികളാണെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇനി ഭക്ഷണം ഇറക്കാനൊക്കെ അവരെ റൂമിലാക്കിയിട്ട് ഞങ്ങൾ റൂമിലേക്ക് ഇതാ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ ഇനി നമ്മളെ ചോക്ലേറ്റൊക്കെ കാണാം. അപ്പോൾ അതാ നമ്മുടെ ജംഷീർ തന്ന ചോക്ലേറ്റ്, രണ്ട് കിറ്റ് ചോക്ലേറ്റുകളുണ്ട് കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയെന്ന് ഓരോന്നായിട്ട് ഞാൻ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ അത് ആദ്യം തന്നെ ഒരു ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്, കാണാൻ നല്ല ഭംഗിയുള്ള, നല്ല ഇത് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ കണ്ടോ ആറ് പാക്ക് ഉണ്ട് കേട്ടോ ഈ പിന്നെ വലിയ പാക്കിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം. അപ്പോൾ അത് ഇതിൽ കാണുമ്പോൾ തന്നെ നല്ല കുട്ടികൾക്കൊക്കെ നല്ല അട്രാക്ഷൻ വരുന്ന രീതിയിലുള്ള പിക്ചറാണ്. പണ്ടോ നമ്മളെ കേക്കിൻ്റെ മേലൊക്കെ വെക്കണ ഓരോ ബോളിൻ്റെ പോലത്തെ ചോക്ലേറ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കഥൊരു ബോൾ കടിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിൽ വൈറ്റ് കളറിലാണ്, അതിൽ നല്ല ക്രീമി ആയിട്ടാണ് കേട്ടോ. ഇത് വായലിട്ട് കഴിഞ്ഞാൽ ഓരോ പൊട്ടിൻ്റെ ഒരു പൊട്ടലുണ്ടാവുമല്ലോ, അങ്ങനത്തെ ഒരു പൊട്ടലൊക്കെ കാക്കുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ ഈ ചോക്ലേറ്റ്. അതുപോലെ തന്നെ വേറൊരു ഇതാ, ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള മിഠായിയാണ് കേട്ടോ. ഇത് ഒരു ആറെണ്ണം ഉണ്ട്, ഇതിൽ നല്ല ഒരു വാനിലയുടെ ഫ്ലേവറുണ്ട്, രണ്ട് വാനിലയുടെ ഫ്ലേവറും അതുപോലെ രണ്ട് ചോക്ലേറ്റിൻ്റെ ഫ്ലേവറും സ്ട്രോബെറിയുടെ അതുപോലെ ഓറഞ്ച്, അങ്ങനെ ഒരു ആറ് ഐറ്റം ഇതിലുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ള ചോക്ലേറ്റാണ്. ഞാൻ അതൊന്ന് നിങ്ങൾക്ക് പൊട്ടിച്ച് കാണിച്ചു തരാം. അപ്പോൾ തന്നെ ആദ്യം തന്നെ ഞാൻ പൊട്ടിച്ചിട്ടുള്ളത് നമ്മളെ സ്ട്രോബെറിയുടെ ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇത് നല്ല ടേസ്റ്റുള്ള ഒരു ചോക്ലേറ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അത് നമ്മുടെ സ്ട്രോബെറിയുടെ ഫ്ലേവറൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ അതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതാ ഫെററോ വെച്ചറിൻ്റെ ഒരു പുതിയ ഒരു മോഡലാണ് ഈ ഒരു ചോക്ലേറ്റ്. അപ്പോൾ ഈ ഒരു ബോക്സിൽ ഒരു എട്ടെണ്ണം വരുന്നുണ്ട് കേട്ടോ, ഇങ്ങനത്തെ രണ്ട് ബോക്സാണ് ഉള്ളത്. അപ്പോൾ ഇതിലത്തെ ഈ ബോക്സിൽ നിന്ന് ഒന്നെടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് പൊട്ടിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇത് കാണുമ്പോൾ നല്ല ഭംഗിയില്ല, വലിയൊരു ചോക്ലേറ്റിൻ്റെ ഒരു ബോക്സാണ്. അപ്പോൾ ഇതെന്ന് കണ്ടോ വലിയ പാക്കാണ്, ആ ഗോൾഡൻ കളറിൽ തന്നെ പാക്ക് അതിൻ്റെ ഉള്ളിലുള്ള പാക്കിങ് വരുന്നത്. നമ്മളെ ഫെററോ
ഫറോൻ്റെ അതേ പിക്ചറൊക്കെ ഉള്ളത് തന്നെയാണ് കേട്ടോ. ആഹാ, കാണാൻ കണ്ടോ നല്ല ഭംഗിയില്ല കാണാൻ. അപ്പോൾ ഇതിന്ന് ഓരോ പീസും നമുക്ക് എടുത്തിട്ട് എല്ലാ കുറേ ആൾക്കും എടുക്കാൻ പറ്റുന്ന ഒരാണ്. ഒരു 15 പീസൊക്കെ ആക്കാം ഈ ഒന്നിന്ന്. അപ്പോൾ കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ വൈറ്റിൽ കളറിൽ ഒരു ചോക്ലേറ്റും ഞാൻ പോലെ നമ്മളെ ഫെററോൻ്റെ ഫില്ലിങ്ങൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത്. അപ്പോൾ ഇങ്ങനത്തെ 2 ബോക്സ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതാ അടുത്തത്, ഞാൻ എല്ലാം പൊട്ടിച്ച് കാണിച്ചിരുന്നില്ല, ഇപ്പം തന്നെ പകുതി മുട്ടായി നിന്നിട്ട് വയറ് നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഈ ഫോട്ടോയിൽ കാണുന്നില്ല, ഈ ഫോട്ടോയിൽ കാണുന്ന അതേപോലെ തന്നെയാണ് കേട്ടോ. അതിലുള്ളിലുള്ള ചോക്ലേറ്റ് വരുന്നത് അതുപോലെ. ഈ കണ്ടോ ഇത് നമ്മളെ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഒക്കെ ഒരു ഇതാണ്. ഇതേ സെയിം സാധനമാണ് കേട്ടോ, അതിൻ്റെ ഉള്ളിൽ ആ ചെറിയ ചോക്ലേറ്റിൻ്റെ ഓരോ ഡോട്ടായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ നൂഡിൽസിൻ്റെ 2 പാക്കും ഉണ്ട്, ബീഫിൻ്റെ നൂഡിൽസ് ഫാമിലി പാക്കാണ് കേട്ടോ. ഇങ്ങനത്തെ 2 പാക്കും ഉണ്ട് വരുന്നത്, അതും തന്നിട്ടുണ്ട്. പിന്നെ അതാ വേറൊരു ചോക്ലേറ്റ്, ഇതിൽ ചെറിയ ചെറിയ ചോക്ലേറ്റ് ഉണ്ടാവില്ല, ആ മേലെ കാണുന്നില്ല, സെയിം സാധനം തന്നെയാണ് കേട്ടോ അത്. അതും ഇതുപോലെ പല കളറിൽ പല മോഡലിലൊക്കെ ആയിട്ടുള്ള പാക്കിങ്ങുകളാണ്. അപ്പം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ ഇതാണ് അതിൻ്റെ ഉള്ളിലുള്ള ചോക്ലേറ്റ്. അപ്പോൾ ഇങ്ങനത്തെ പിന്നെ ഉള്ളത് ജെല്ലിൻ്റെ ഒരു ചോക്ലേറ്റിൻ്റെ 3 ഫ്രൂട്ട്സ് ജെല്ലാണ് കേട്ടോ, 3 ഉണ്ട്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ഒക്കെ ഞാൻ പൊട്ടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ അതാ ഫെററോൻ്റെ. അപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടിടുമ്പോൾ ഒരുപാട് ലെങ്ത്തായി പോവാണ്. അപ്പോൾ ഇതൊക്കെ ജംഷീദ് തന്നിട്ടുള്ളതാണ്. ഫസ്റ്റ് മീറ്റിൽ തന്നെ എനിക്ക് ഒരുപാട് ചോക്ലേറ്റ് തന്നിട്ടുള്ളതാണ്. ഞാൻ വേണ്ടാന്ന് കുറേ പറഞ്ഞു, അവന് കേട്ടില്ല. അപ്പോൾ അവൻ തന്നാണ്. ഇതൊക്കെ ഞാൻ തിന്ന് തീർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇടുമ്പോൾ ഇത് പോയി വന്ന് 2 കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഈ ചോക്ലേറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതാണ് വീഡിയോ. അപ്പോൾ ഇത് കണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സീറ്റ് വേൾഡിലേക്ക് ആരെങ്കിലും അബുദാബി ഉണ്ടെങ്കിലൊക്കെ പോയിട്ട് കണ്ടിട്ട് നല്ല ഒന്ന് നല്ല റേറ്റ് കുറഞ്ഞിട്ട് നല്ല ചോക്ലേറ്റുകളാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല ടേസ്റ്റുള്ള ചോക്ലേറ്റുകൾ പല ഫ്ലേവറിൽ പല മോഡലിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.